പുതുപ്പാടി ചിപ്പിലിത്തോടിൽ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായി. ഇതോടെ പ്രദേശവാസികൾ പുറത്തിറങ്ങാൻ പോലും ഭയക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനകൾ പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചതായും നാട്ടുകാർ പറയുന്നു. അതേസമയം പ്രശ്നം ഗുരുതരമാണെന്നും ശാശ്വത പരിഹാരത്തിനായി വനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ലിൻഡോ ജോസഫ് എംഎൽഎ പറഞ്ഞു. പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചിപ്പിലത്തോട് മരുതിലാവ് ഭാഗത്താണ് ഒരാഴ്ചയായി കാട്ടാനക്കൂട്ടം ജനങ്ങളെ ഭീതിയിലാഴ്ത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത്. ഇടിയങ്കുന്നേൽ സെലി, സണ്ണി പിള്ളാശ്ശേരി, ജോസൂട്ടി വടശ്ശേരി തുടങ്ങി 10 കുടുംബങ്ങളുടെ തെങ്ങ്, കമുങ്ങ്, വാഴ തുടങ്ങിയ വിവിധ കൃഷികളും വീട്ടിലേക്കുള്ള കുടിവെള്ള പൈപ്പുകളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചുവെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇവിടത്തുകാർക്ക് പുറത്തിറങ്ങാൻ പോലും പേടിയാണെന്നും കർഷകർ പറയുന്നു. ആനയുടെ ശല്യം കാരണം കൊട്ടാരത്തിൽ ലീലാമ്മ ബന്ധു വീട്ടിൽ അഭയം തേടി. ഇവിടെ ഇപ്പോൾ ഒരു 6-7 ദിവസമായിട്ട് നിരന്തരമായിട്ട് ഡെയിലി ആന ഇറങ്ങി ഇവിടെ കൃഷി നശിപ്പിക്കുകയും രാത്രി കാലങ്ങളിൽ ഭയങ്കര കാറിലും ഒച്ചപ്പാടും ബഹളമാണ്. അപ്പോൾ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു പിന്നെ ഈ പ്രദേശത്ത് ഒരു 10-30 വീട്ടുകാരുള്ളതാണ്. അതിനിടയ്ക്ക് വൈകുന്നേരം 5-5.5 മണിക്ക് ആ സമയത്ത് എല്ലാ ദിവസവും തന്നെ ആന ഇറങ്ങി നേരം വെളുക്കോളം പിന്നെ കൃഷി നശിപ്പിക്കും. അപ്പോൾ ഞങ്ങളിവിടെ ഉള്ള വീട്ടുകാരും എല്ലാം ഇവിടെ രാത്രിക്ക് ഇരുന്ന് തീ കത്തിക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്താണ് ഇവർ ഇങ്ങോട്ട് കൃഷി വീടിൻ്റെ അടുത്തേക്ക് എടുക്കാണ്ട് നിർത്തുന്നത്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര ഭീതിയാണ്. കാരണം പിള്ളേരിലൊക്കെ ഇവിടെ ഉള്ള പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര കാർച്ച രാത്രി കിടന്നുണ്ട്. നിരന്തരമായിട്ട് ഡെയിലി 6 ആനയുണ്ട്, 4 തള്ളയും 2 കുഞ്ഞുമാണ്. അപ്പോൾ ഇവർ കൂട്ടമായിട്ട് അങ്ങ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കോളം ഇവർ ഈ കൃഷിഭൂമി കൂടി ഇങ്ങനെ ഇറങ്ങിയിട്ട് റോഡിൽ കൂടെയൊക്കെ വന്നാണ് ഇവർ നശിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ വളരെ ഭീതിയാണ്. ഇപ്പോൾ ഇവിടെ ഉള്ള ജനങ്ങൾക്ക് വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ഇതിൽ കയറി പോകാൻ പോലും ഉണ്ട്, ആൾക്കാർക്ക് പേടിയുണ്ട്. ഇപ്പം അതുപോലെ രാവിലെ പോകാനൊക്കെ വിഷമം. ഇത് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടണം. ഒരു പെൻസിലിംഗ് എന്തെങ്കിലും സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാത്ത രീതിയിൽ ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടണം. കാട്ടാന കൃഷിനാശം ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് സന്ദർശിക്കുകയും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേക യോഗം ചേരുകയും ചെയ്തു. കർഷകരുടെ പ്രശ്നങ്ങൾ ഗുരുതരമാണെന്നും ഉടൻ ശാശ്വത പരിഹാരത്തിന് വേണ്ടി വനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും MLA പറഞ്ഞു. തുടർച്ചയായിട്ടൊരു ഒരാഴ്ചയോളമായി ഇവിടെ ഒരു വലിയ ശല്യമാണ് കാട്ടാനയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി RRT അംഗങ്ങൾ ഇവിടെ കേന്ദ്രീകരിക്കുകയും നിലവിൽ ഇന്ന് ഉൾക്കാടിലേക്ക് വയനാട് ഭാഗത്തേക്ക് ആനയെ എത്തിക്കാൻ വേണ്ടി കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം ഈ ഭാഗമായതുകൊണ്ട് ഇനിയും തിരിച്ചിറങ്ങി വരുമോ എന്നുള്ളൊരു ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ താൽക്കാലികമായി ഇപ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുകയും പക്ഷേ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനം. അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വനം മന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തി അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ ആലോചിക്കുന്നത്. ചിപ്പിലിത്തോട് സെന്റ് മേരീസ് ചർച്ച് ഹാളിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ ഫാദർ ഡേവിസ് കല്ലൂക്കാരൻ, താമരശ്ശേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ MK രാജീവ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.